നമുക്ക് ഇൻകം എന്താണെന്ന് നോക്കാം. ഇൻകം മലയാളത്തിൽ നമുക്കറിയാം വരുമാനം. ഒരു മൊബൈൽ ഷോപ്പിനെ സംബന്ധിച്ചിടത്തോളം കാര്യപ്പെട്ട ഇൻകംസ് നമുക്കറിയുന്നതാണ് ഏതൊക്കെയാണ്? മൊബൈൽ വിൽക്കുന്ന ഇൻകം, മൊബൈലിൻ്റെ ആക്സസറീസ് വിറ്റാലുള്ള ഇൻകം, അതുപോലെ തന്നെ പിന്നെന്താ സോഫ്റ്റ്വെയർ അപ്ഡേഷൻസ് വരില്ലേ അപ്പോഴുള്ള ഇൻകം, പിന്നെ റിപ്പയർ, ഇതൊക്കെയാണ് നോർമൽ ഇൻകംസ്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും സമ്മത് ചോദിക്കുകയാണ് വാട്ട് ഈസ് ഇൻകം. അപ്പോൾ മറുപടി പറയുന്നത് എന്താ, ഇറ്റ് ഈസ് ദ മണി റിസീവ്ഡ് ഇൻ എക്സ്ചേഞ്ച് ഫോർ പ്രൊവൈഡിങ് ഗുഡ്സ് ഓർ സർവീസ്. സാധനങ്ങളും സേവനങ്ങളും കൊടുത്തിട്ട് തിരിച്ചു കിട്ടുന്ന പൈസയല്ലേ, അതാണെന്ത് ഇൻകം, ഗുഡ്സ് ഓർ സർവീസ്. ഓക്കെ, നമുക്ക് നോക്കാം, ക്ലിയർ പിക്ചർ കിട്ടാൻ ഒരു പ്രസൻറ്റേഷൻ നോക്കാം. ഇൻകത്തിൻ്റെ മൂന്ന് കാറ്റഗറി ചെയ്യുന്നുണ്ട്. ഒന്നിപ്പോൾ പ്രൊവൈഡിങ് സർവീസാണ്, അത് മൊബൈൽ ഷോപ്പിന് പ്രൊവൈഡ് എന്തൊക്കെയാണ് മൊബൈൽ ഷോപ്പ് നൽകുന്ന സർവീസുകൾ. എക്സാമ്പിൾ നമ്പർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാം, ഓക്കെ അല്ലേ, നമ്മൾ പറഞ്ഞാണ്. അടുത്തതാണെന്ത് റിപ്പയറിങ്. ഇതിന് നമുക്ക് സർവീസ് ചാർജ് എന്ന് എന്ത് ചെയ്യാം, വിളിക്കാം. ഇറ്റ് ഈസ് നോൺ ആസ് സർവീസ് ചാർജ്. അടുത്തതായിട്ട് നമ്മൾ പറഞ്ഞ എന്താ, പ്രൊവൈഡിങ് ഗുഡ്സാണ്. രണ്ട് തരത്തിലുള്ള ഗുഡ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഒന്ന് മൊബൈലും പിന്നെ അതാ മൊബൈലിൻ്റെ ആക്സസറീസും. ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം, സെയിൽസ് എന്ന് വിളിക്കാം. നമ്മൾ പർച്ചേസ് പറയുമ്പോൾ അപ്പോൾ പറഞ്ഞതാണെന്ത്, ഒരു ഗുഡ്സ് എന്താണ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ സെയിൽ ചെയ്യാൻ വേണ്ടി വേടിക്കുന്ന സാധനത്തെ നമുക്ക് എന്ത് പറയാം, ഗുഡ്സ് എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ മൊബൈൽ ഷോപ്പിലെ ഗുഡ്സുകളേതാ, മൊബൈലും അതുപോലെ തന്നെ അതിൻ്റെ ആക്സസറീസും. ഓക്കെ, യെസ്. അപ്പോൾ അതിനെ നമുക്ക് എന്ത് പറയാം, സെയിൽസ് എന്ന് പറയാം. സെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഇൻകമാണ്, സർവീസ് ചാർജ് ഇൻകമാണ്. ഇതൊന്നും കൂടാതെ പിന്നെയും കിട്ടുന്ന കുറച്ച് ഇൻകംസ് ഉണ്ട്. നമുക്ക് ആദ്യം നോക്കാം, ഇൻട്രസ്റ്റ് റിസീവ്ഡ് ആണ്. ഇപ്പോൾ ബാങ്കിൽ ഒരു 50,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ 10% 5,000 രൂപ വെച്ച് ഒരു വർഷം എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ, 50,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് 50,000-ത്തിൻ്റെ 10% ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും നമ്മുടെ എന്താണ്, ഇൻകമാണ്. അടുത്തായ ഒരു പോയിന്റ് കമ്മീഷൻ റിസീവ്ഡ് ആണ്. നിങ്ങൾക്കറിയാം മൊബൈൽ ഷോപ്പിലെ പല ഡീലിങ്സിലൂടെ ചിലപ്പോൾ കമ്മീഷനൊക്കെ വരാം, അതും എന്താണ്, ഇൻകമാണ്. പിന്നെ പറയുന്നത് റെൻ്റ് റിസീവ്ഡ് ആണ്. അങ്ങനെ പറഞ്ഞാൽ ഈ മൊബൈൽ ഷോപ്പിന് സ്വന്തമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അപ്പുറത്തൊരു റൂം കൂടെ ഉണ്ടെന്ന് കരുതാം. അഥവാ നമ്മുടെ ഈ ബിൽഡിങ്ങിൻ്റെ ഓണർ ജോയാണ്, ജോയുടെ മൊബൈൽ ഷോപ്പ് നിൽക്കുന്നത് കൂടാതെ തൊട്ടപ്പുറത്തൊരു റൂമുണ്ട്, ആ റൂം പുറത്തൊരാൾക്ക് വാടക കൊടുത്തിട്ട്, ബിസിനസ്സിൻ്റെ തന്നെ ബിൽഡിംഗ് തന്നെയാണ്, അത് വേറൊരാൾക്ക് എന്ത് ചെയ്യാണ് വാടക കൊടുത്ത്, ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിന് കൊടുത്തു എന്ന് കരുതുക, അവർ നൽകുന്ന റെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ഇൻകമാണ്. അപ്പോൾ റെൻ്റ് പേയ്മെൻറ്റ് നടത്തിയാൽ അതെന്താണ്, എക്സ്പെൻസും, റെൻ്റ് റിസീവ് ചെയ്താൽ അതെന്താണ്, ഇൻകമാണെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, നമുക്ക് നമ്മൾ ഇതുവരെ എഴുതിയത് ഇൻകംസിനെ ലിസ്റ്റ് ചെയ്യാം. ഒന്ന് സെയിൽസ്, സർവീസ് ചാർജ്, കമ്മീഷൻ റിസീവ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, റെൻറ്റ് റിസീവ്ഡ്. ദാറ്റ്സ് ഓൾ.